ഭർത്താക്കന്മാരെ ഭാര്യമാരോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കില് നിങ്ങളെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണ് നിങ്ങളെ മക്കൾ വളരുന്നതെന്ന് നിങ്ങൾ മറക്കില്ലേ. നിങ്ങളെ പ്രിയപ്പെട്ട സന്താനങ്ങളെ, നിങ്ങളെ പ്രിയപ്പെട്ട മക്കളെ അത് കണ്ടിട്ടാണ് വളരുന്നതെന്ന് നിങ്ങൾ മറന്നു പോവണ്ട. നേരെ തിരിച്ചും മങ്ങനാണ്, ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുന്ന ഭാര്യമാരില്ലേ, ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുന്ന ഭാര്യമാരില്ലേ, നിങ്ങളെ മക്കള് അത് കണ്ടിട്ടാണ് വളരുന്നത്. പെങ്ങളെ, നിങ്ങളെ പെൺമക്കൾ എന്നുള്ളത് എന്നും നിങ്ങളെ വീട്ടിൽ വളരാനുള്ള മക്കളല്ലല്ലോ. അന്യന്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ മരുമകളായി അവിടുത്തെ പ്രകാശം കൊളുത്തുന്നൊരു വിളക്കായി മാറേണ്ട മോളാണ് നിങ്ങളെ പെൺകുട്ടി എന്ന് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ ദേഷ്യപ്പെടുന്നവളാണോ, നിങ്ങൾ നിങ്ങളെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നവളാണെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോള് അത് കണ്ടിട്ടാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. അന്യപുരുഷന്റെ വീട്ടിൽ ഒരു ഭാര്യയായി കൂടണ്ട നിങ്ങളെ പൊന്നുമോള്, അവൾക്ക് കുടുംബജീവിതത്തിന്റെ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരെ നിങ്ങളെ ബാധ്യതയാണ്. ഒരു ആനന്ദമുള്ള കുടുംബമായി മാറണമെങ്കിലേ വലിയ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് മക്കളെ നമ്മളെ കല്യാണം കഴിച്ച് കെട്ടിച്ച് പറഞ്ഞു വിടും, ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോള് കയറി ചെന്ന വീട്ടിലെ സന്തോഷമില്ലാത്തതെന്നറിയോ? പലരുടെയും കാരണങ്ങൾ എന്തുകൊണ്ടാണ്, പലരുടെയും കാരണങ്ങൾ എന്തുകൊണ്ടാണ്? കുടുംബജീവിതത്തിന്റെ മഹിമയും കുടുംബജീവിതത്തിന്റെ ബഹുമാനവും ആ പെൺകുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ ദോഷം കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരിമാരെ കുറ്റപ്പെടുത്തുകയല്ല, കുടുംബജീവിതം എന്നുള്ളത് അത്ഭുത ജീവിതമാണ്. എല്ലാം കുടുംബജീവിതത്തിലാണ് ഒരു സന്തോഷം ലഭിക്കുന്നത്, കുടുംബജീവിതത്തിലേ ആണ്. ആ കുടുംബജീവിതം നയിക്കേണ്ടത് സ്വലാഹ്യത്തുള്ള ജീവിതത്തിലൂടെ നയിക്കേണ്ടത് നിങ്ങളാണ് ഉമ്മമാരെ. അതുകൊണ്ട് നിങ്ങൾ സീരിയൽ കണ്ടാൽ നിങ്ങളെ പെൺകുട്ടികൾ അത് കണ്ടിട്ടാണ് വളരുന്നത് മറക്കണ്ട. നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ അത് കണ്ടിട്ടാണ് നിങ്ങളെ പെൺകുട്ടി വളരുന്നത്. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ഭർത്താവിനോട് ആ പെൺകുട്ടിക്ക് ദേഷ്യപ്പെടാ, പിന്നെ പേടിയുണ്ടാകൂല. കാരണം പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നിങ്ങളെ മക്കളെ മുന്നിൽ വെച്ച് നിങ്ങളെ ഭാര്യയെ നിങ്ങൾ ചീത്ത പറയുന്നുണ്ടോ? ആ മക്കളുടെ ഉമ്മാന് നിങ്ങൾ വഴക്ക് പറയുന്നുണ്ടോ? അത് കണ്ടിട്ടാണ് നിങ്ങൾ ആൺമക്കൾ വളരുന്നതെന്ന് മറക്കല്ലേ, മറക്കല്ലേ. അങ്ങനെ നിങ്ങൾ ആൺമക്കൾ വിവാഹം ചെയ്തുകൊണ്ട് അന്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെൺമക്കളുണ്ടല്ലോ, നിങ്ങളെ മരുമകളുണ്ടല്ലോ, ആ മരുമകളോട് ദേഷ്യപ്പെടാനോ മരുമകളുടെ നേരെ കയർത്തി ചാടാനോ നിങ്ങളെ ആൺമക്കളെ മടിക്കൂല. കാരണം എന്നേ, അത് പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്, അത് പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്, അത് പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തുടക്കം മുതലേ മാറ്റം വരുക, തുടക്കം മുതലേ മാറ്റം വരുക. ഓരോ വാപ്പയും മാറുക, ഒരു ഉപ്പയുടെ സ്ഥാനത്തേക്കായി മാറുക. ഓരോ ഉമ്മയും മാറുക, ഒരു ഉമ്മയുടെ സ്ഥാനത്തേക്കായി മാറുക. പ്രസവിച്ചത് കൊണ്ട് മാത്രം വാപ്പയാകൂല, പ്രസവിച്ചത് കൊണ്ട് മാത്രം ഉമ്മയാകൂല, ഭക്ഷണം കൊടുത്ത് പോറ്റു വളർത്തിയത് കൊണ്ട് മാത്രം വാപ്പയാകൂല, മക്കളെ വിദ്യാഭ്യാസം പഠിപ്പിച്ചത് കൊണ്ട് മാത്രം വാപ്പയും ഉമ്മയും ആകൂല. ഒരു മക്കളെ ഏതെല്ലാം റൂട്ടിലൂടെ കൊണ്ട് നടക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബി സമുദായത്തിന് വരച്ചു കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് ആനന്ദമുള്ള കുടുംബജീവിതമായി നമ്മുടെ കുടുംബജീവിതം മാറാൻ വേണ്ടി പറയുകയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ആരെയും മോശമാക്കി പറയുകയല്ല. ഉമ്മയും ബാപ്പയും സുബഹിക്ക് ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ മക്കളവിടെ ചെറുപ്പക്കാരാ, നമ്മുടെ മക്കളവിടെ ഉമ്മമാരെ. അറിവിനിലാവ് ലൈവായി കേട്ട് കണ്ടിരിക്കുന്ന 3000 കുടുംബങ്ങളോട് വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ, പറയാൻ പറ്റുമോ ഉമ്മ നിങ്ങൾക്ക്, പറയാൻ പറ്റുമോ വാപ്പ നിങ്ങൾക്ക്, നിങ്ങളെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളെ കൂടെ ജമാഅത്തിന് നമസ്കാരത്തിന് പങ്കെടുക്കാറുണ്ടോ? അവരെ സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങാറുണ്ടോ? നമ്മളല്ലാതെ മക്കൾ ആര് നോക്കാനാ, നമ്മളല്ലാതെ മക്കൾ ആര് പരിപാലിക്കാനാ? ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? നാളെ പരലോകത്തിൽ നിന്ന് നിങ്ങൾ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്.
നാളെ പരലോകത്തിൽ നിന്ന് നിങ്ങൾ പരാതി എടുക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ മക്കൾ നിങ്ങൾക്കെതിരെ പരാതി പറയാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, ഒരു സ്നേഹമുള്ള കുടുംബമാക്കി മാറ്റണം റഹ്മാനെ, ഒരു സന്തോഷമുള്ള കുടുംബമാക്കി മാറ്റണം റഹ്മാനെ, ഒരു ആനന്ദമുള്ള കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തിനെ കബൂലാക്കണം അല്ലാ.